2021 ഐ പി എൽ സീസൺ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഓരോ മത്സരം കഴിയും തോറും ആ ഒരു പ്ലേ ഓഫ് സാധ്യതകൾ സജീവമായിട്ട് നിലനിർത്താനാണ് ഓരോ ടീമുകളും ശ്രമിക്കുന്നത്. അതിൽ തന്നെ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ അവിടെ ഏറ്റുമുട്ടിയതാവട്ടെ നമ്മുടെ മുംബൈ ഇന്ത്യൻസും ഒപ്പം തന്നെ ഗുജറാത്ത് ടൈറ്റൻസുമായിരുന്നു. ഈ ഒരു മത്സരം വിജയിക്കുകയായിരുന്നെങ്കിൽ ഗുജറാത്ത് ടൈറ്റൻസിന് ആ ഒരു പ്ലേ ഓഫിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുകയും ചെയ്യുമായിരുന്നു. എങ്കിൽ കൂടിയും ശക്തരായിട്ടുള്ള ഡിഫൻഡിങ് ചാമ്പ്യനുള്ള ഗുജറാത്ത് ടൈറ്റൻസിനെ 27 റൺസിന് പരാജയപ്പെടുത്തിക്കൊണ്ട് മുംബൈ ഇന്ത്യൻസ് ഈ ഒരു മത്സരത്തിൽ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് വിജയം പിടിച്ചെടുത്തോടുകൂടി ഗുജറാത്ത് ടൈറ്റൻസിന് ആ ഒരു പ്ലേ ഓഫ് ക്വാളിഫിക്കേഷൻ ഉറപ്പിക്കാനായിട്ട് ഇനിയും കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. മറുപടി മുംബൈ ഇന്ത്യൻസ് ആവട്ടെ ഈ ഒരു വിജയത്തോടുകൂടി പോയിന്റ് ടേബിളിൽ തങ്ങളുടെ മൂന്നാം സ്ഥാനം വീണ്ടും വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എന്താണെങ്കിലും ഈ ഒരു മത്സരം വിജയിച്ച ശേഷം മുംബൈയുടെ നായകനായ രോഹിത് ശർമ്മ പ്രതികരിച്ച ഇപ്രകാരമായിരുന്നു: ഈ ഒരു മത്സരം വിജയിച്ചതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. കാരണം എന്താ വെച്ചാൽ അതും ഈ ഒരു ടോട്ടൽ ഡിഫെൻഡ് ചെയ്യുന്നതിൽ ഞാൻ വളരെയധികം സന്തുഷ്ടനാണ്. 2 പോയിന്റ്സ് ഞങ്ങൾക്ക് കരസ്ഥമാക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ ആ 15 ഓവറോളം ഞങ്ങൾ മികച്ച രീതിയിൽ തന്നെയാണ് ബോൾ ചെയ്തത്. കറക്റ്റ് ആയിട്ടുള്ള ടൈമിങ്ങിൽ ഞങ്ങൾ വിക്കറ്റുകൾ വീഴ്ത്തിയിരുന്നു. ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ അവിടെ എടുത്തു പറഞ്ഞത് സൂര്യമുറയാവതിൻ്റെ പെർഫോമൻസ് തന്നെയാണ്. അവൻ്റെ കാര്യത്തിൽ നിന്ന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവനെ ക്രിസിലേക്ക് അയക്കുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ കീപ്പ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു അവൻ ഇന്ന് ബാറ്റിങ്ങിന് പോകണമെന്ന് താല്പര്യമുണ്ട് എന്നുള്ള കാര്യം പറയുകയും അതനുസരിച്ച് അവനെ ക്രിസിലേക്ക് വിടുകയുമായിരുന്നു. എന്താണെങ്കിലും ഒരു മിന്നുന്ന പെർഫോമൻസ് തന്നെയാണ് അവൻ പുറത്തെടുത്തത്. അവൻ്റെ കാര്യത്തിൽ അവന് വളരെയധികം കോൺഫിഡൻസ് ഉണ്ട്. ഓരോ ദിവസവും ആ ഒരു പുതിയ ഫ്രഷ്നെസ് ആയിട്ട് ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു തുടക്കമാണ് അവൻ ക്രീസിൽ പുറത്തെടുക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപ്പോൾ ഈ മത്സരത്തിലേക്ക് നമ്മൾ തിരികെ വരികയാണെങ്കിൽ മുംബൈയുടെ ഹോം ഗ്രൗണ്ടിലെ വാങ്കഡേശ്വരിൽ നടന്ന മത്സരത്തിൽ ടോസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസ് ആദ്യം തന്നെ ബോൾ ചെയ്യാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. 49 പന്തിൽ നിന്നും പുറത്താവാൻ 103 റൺസ് അടിച്ചുകൂട്ടിയ സൂര്യമറിയാവുന്നതിൻ്റെ ബാറ്റിംഗ് മികവിൽ നിശ്ചിത 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 218 റൺസാണ് മുംബൈ ഇന്ത്യൻസ് അടിച്ചുകൂട്ടിയത്. സൂര്യമറിയാദവിനെ കൂടാതെ 31 റൺസ് എടുത്ത ഇഷാൻ കിഷൻ, 30 റൺസ് എടുത്ത വിഷ്ണു വിനോദ്, 29 റൺസ് എടുത്ത നായകൻ രോഹിത് ശർമ്മ എന്നിവരുടെ പങ്കാളിത്തവും ഈ ഒരു ടീം ടോട്ടലിൽ ഉണ്ടായിരുന്നു. എന്താണെങ്കിലും മറുവശത്ത് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബോളിങ്ങിലേക്ക് വരികയാണെങ്കിൽ അവിടെ 4 ഓവറിൽ 30 റൺസ് മാത്രം വഴിഞ്ഞുകൊണ്ട് 4 വിക്കറ്റ് കരസ്ഥമാക്കിയ റഷീദ് ഖാൻ മാത്രമാണ് തെളിഞ്ഞതെന്ന് തന്നെ എടുത്തു പറയേണ്ടിരിക്കുന്നു. റഷീദ് ഖാനെ കൂടാതെ ശേഷിച്ച് 1 വിക്കറ്റ് കരസ്ഥമാക്കിയതാവട്ടെ മോഹിത് ശർമ്മയായിരുന്നു. അപ്പോൾ മറുപടി ബാറ്റിംഗ് ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ പവർ പ്ലേക്കുള്ളിൽ തന്നെ വിക്കറ്റുകൾ നഷ്ടപ്പെട്ട് ഒരു തകർച്ചയാണ് ജി ടിക്ക് ആദ്യം തന്നെ നേരിടേണ്ടി വന്നത്. ആ ഒരു ഘട്ടത്തിലും തോൽവി മുന്നിൽ കണ്ട ഘട്ടത്തിൽ പോയൊരു 100 റൺസിന് മേലുള്ള ഒരു വമ്പൻ മറിഞ്ഞൊരു തോൽവി മുന്നിൽ കണ്ട ഘട്ടത്തിൽ 32 പന്തിൽ നിന്നും 79 റൺസെടുത്ത് പുറത്താവുന്ന ഒറ്റയാൾ പോരാട്ടം പുറത്തത് റഷീദ് ഖാൻ്റെ ബലത്തിലാണ് 191 എന്ന് പറയുന്നൊരു ടോട്ടലിലേക്ക് ഗുജറാത്ത് ടൈറ്റൻസ് എത്തിപ്പെട്ടത്. റഷീദ് ഖാനെ കൂടാതെ 26 പന്തിൽ നിന്ന് 41 റൺസ് ഡേവിഡ് മില്ലർ, 14 പന്തിൽ നിന്നും 29 റൺസ് കുറിച്ചത് വിജയ് ശങ്കർ എന്നിവരും ടീം ടോട്ടലിലേക്ക് കാര്യമായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തി. എങ്കിൽ പോലും 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 191 റൺസ് ആ ഒരു സ്കോർ ബോർഡിലേക്ക് എത്തിക്കാനേ നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസിന് കഴിഞ്ഞുള്ളൂ. തൽഫലമാവട്ടെ 27 റൺസിൻ്റെ ത്രസിപ്പിക്കുന്ന ഒരു വിജയം മുംബൈ ഇന്ത്യൻസ് പിടിച്ചെടുക്കുകയും ചെയ്തു. മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ആകാശ് മധുബാൽ 4 ഓവറിൽ 31 റൺസ് ഒഴുകി 3 വിക്കറ്റ് കരസ്ഥമാക്കിയപ്പോൾ പീയൂഷ് ചൗളയും കുമാർ കാർത്തികയും 2 വിക്കറ്റ് വീതം വീഴ്ത്തുകയും ചെയ്തു. ഒപ്പം തന്നെ ഈ ഒരു മത്സരത്തിൽ 49 പന്തിൽ നിന്നും പുറത്താവാൻ 103 റൺസ് അടിച്ചുകൂട്ടിയ മുംബൈ ഇന്ത്യൻസിൻ്റെ സൂര്യമറിയാദവ് മത്സരം താരമായിട്ട് മാറുകയും ചെയ്തു. എന്താണെങ്കിലും ഈ ഒരു വിജയത്തോടുകൂടി പോയിന്റ് ടേബിൾ ഒന്നാം സ്ഥാനം ഗുജറാത്ത് ടൈറ്റൻസ് കീപ്പ് ചെയ്യുമ്പോഴും 3 സ്ഥാനത്തേക്ക് നമ്മുടെ മുംബൈ ഇന്ത്യൻസ് കടന്നു വന്നിരിക്കുകയാണ്. ഇതുവരെ ഒരു ടീം പോലും നമ്മുടെ ഐ പി എല്ലിൽ ആ ഒരു പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടില്ല. 2021 ഐ പി എൽ സീസണിൻ്റെ ആ ഒരു പ്ലേ ഓഫ് ഉറപ്പിക്കാനായിട്ട് ഗുജറാത്ത് ടൈറ്റൻസിന് കഴിയുമോ, ഒപ്പം തന്നെ മുംബൈ ഇന്ത്യൻസിനും ആ ഒരു പ്ലേ ഓഫിലേക്ക് കടക്കാനായിട്ട് കഴിയുമോ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ പങ്കുവയ്ക്കുക. അപ്പോൾ ഇതുപോലുള്ള മറ്റ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവരെയും കൂടി എനിക്കൊന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ള കാണാം. അതുവരെ ഗുഡ് ബൈ.